2013 പുറത്തിറങ്ങിയ ദ ഗ്രീൻ ഇൻഫോ ഹൊററും അഡ്വഞ്ചറും കൂടാതെ വനസ് നിന്ന സിനിമയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു വയസ്സനെ ആളും കുട്ടിയും മരത്തിലുള്ള പഴങ്ങൾ പറിക്കാൻ വേണ്ടി കാട്ടിലൂടെ നടക്കുകയാണ്. ഇവർ നരഭൂജികളാണ്. ഇവരൊക്കെ താമസിക്കുന്നത് ആമസോൺ കാട്ടിലെ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഇവ രണ്ടും വരുന്ന വഴിക്ക് കുറെ ആളുകൾ ഇവിടെ കാട് വെട്ടി നശിപ്പിക്കുന്നു. ഇത് കണ്ട് ആ ചെറിയ കുട്ടിക്ക് അവരോട് വളരെയധികം ദേഷ്യം തോന്നുകയാണ്. അടുത്ത സീനിൽ സിനിമയിലെ നായികയായ ജസ്റ്റിൻ വെളിയിലെ ഭയങ്കര ശബ്ദം കേട്ട് ഉണരുകയാണ്. ഇതാണ് ജസ്റ്റിന്റെ കൂട്ടുകാരി കെയ്. ഇവരെണ്ണം ഒരുമിച്ചാണ് താമസിക്കുന്നത്. അങ്ങനെ ജസ്റ്റിൻ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി ജനലിന്റെ അടുത്ത് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ ജസ്റ്റിന് മനസ്സിലായി കുട്ടികളുടെ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി കുറച്ചു പേർ നിരാഹാര സമരം നടത്തുകയാണെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റിനും കെയും കോഫി ഷോപ്പിൽ നിന്നും കോഫി വാങ്ങി കുടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് സിനിമയിലെ നായികയായ അലജാൻഡ്രോയെ കാണുകയാണ്. അലജാൻഡ്രോ ആക്ടിവിസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നിരാഹാര സമരത്തിന്റെ മെയിൻ ലീഡർ. ജസ്റ്റിന് അലജാൻഡ്രോയെ ഇഷ്ടമാണ്. പക്ഷേ അലജാൻഡ്രോയ്ക്ക് നേരത്തെ ഗേൾഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റിൻ ഈ കാര്യം അലജാൻഡ്രോയോട് പറഞ്ഞതുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ജസ്റ്റിനും കെയും നേരെ ക്ലാസ്സിലേക്ക് പോകുകയാണ്. അങ്ങനെ ക്ലാസ്സിൽ അധ്യാപിക അവരോട് FGM കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. FGM എന്നാൽ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്നാണ്. മലയാളത്തിൽ ഇതിനെ പെൺചേലാകർമ്മം എന്ന് പറയും. ഇത് പഴയ കാലത്തെ ആചാരമാണ്. ഇത് പെൺകുട്ടികളിൽ ചെയ്തില്ലെങ്കിൽ അവരെ പെണ്ണായി കണക്കാക്കില്ല എന്നതാണ്. ഇത് കൂടുതലായി നടക്കുന്നത് ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിലാണ്. അങ്ങനെ ജസ്റ്റിനും കെയ്ക്കും ഇത് കണ്ടിട്ട് വലിയ വിഷമമാകുന്നു. ഇത് എങ്ങനെയെങ്കിലും നിർത്തണമെന്ന് ജസ്റ്റിൻ കെയ്യോട് പറയുന്നു. അങ്ങനെ ജസ്റ്റിനും കെയ്യും ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ജോണാഹ് വരുന്നു. ജോണാഹ് അലജാൻഡ്രോയുടെ കൂടെ ആക്ടിവിസത്തിൽ ഉള്ളതാണ്. ജോണാഹ് വന്നത് അലജാൻഡ്രോ ജസ്റ്റിനെ തന്റെ ആക്ടിവിസത്തിൽ ചേർക്കാൻ വേണ്ടി ജോണാഹിന്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തു വിടുന്നു. അങ്ങനെ ജോണാഹ് ആ പേപ്പർ ജസ്റ്റിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു അലജാൻഡ്രോ തന്നതാണെന്ന്. അങ്ങനെ ജസ്റ്റിൻ അതിന് സമ്മതിച്ചു. അപ്പോൾ ജോണാഹ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന്. അങ്ങനെ ജസ്റ്റിൻ വരാമെന്ന് പറഞ്ഞു. അടുത്ത സീനിൽ കെയും ജസ്റ്റിനും ജസ്റ്റിന്റെ അച്ഛനുമായിട്ട് ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. ജസ്റ്റിന്റെ അച്ഛൻ UNലെ ലോയറാണ്. അങ്ങനെ ജസ്റ്റിൻ അച്ഛനോട് FGM നിർത്തണമെന്നുള്ള കാര്യം പറയുന്നു. അത് നമ്മൾ പറഞ്ഞാലൊന്നും നിർത്തില്ല എന്ന് അച്ഛൻ ജസ്റ്റിനോട് പറയുന്നു. അങ്ങനെ രാത്രിയായി ജസ്റ്റിൻ അലജാൻഡ്രോയുടെ മീറ്റിംഗിൽ പങ്കെടുക്കാനായി എത്തുന്നു. അങ്ങനെ അലജാൻഡ്രോ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ ജസ്റ്റിൻ അലജാൻഡ്രോയ്ക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം പറയുന്നു. അങ്ങനെ അലജാൻഡ്രോ ജസ്റ്റിനോട് പുറത്തു പോകാൻ പറയുന്നു. അങ്ങനെ ജസ്റ്റിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം ജസ്റ്റിൻ അലജാൻഡ്രോയെ കാണുന്നു. ആദ്യമൊന്നും അലജാൻഡ്രോ ജസ്റ്റിനോട് മിണ്ടിയില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റിൻ അലജാൻഡ്രോയോട് FGM കാര്യം പറയുന്നു. അപ്പോൾ അലജാൻഡ്രോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് ഈ കാര്യം സംസാരിക്കാമെന്ന് അലജാൻഡ്രോ ജസ്റ്റിനോട് പറയുന്നു. അങ്ങനെ വൈകിട്ടായി ജസ്റ്റിൻ അലജാൻഡ്രോയുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അങ്ങനെ അലജാൻഡ്രോ പറയുകയാണ് ആമസോണിലെ പെറുവിയൻ കാട്ടിൽ കുറെ ആളുകൾ അവിടെയുള്ള മരങ്ങൾ മൊത്തവും വെട്ടി നശിപ്പിക്കുകയാണ്. അവർ അങ്ങനെ ചെയ്താൽ ലോകത്ത് ഒരുപാട് നാശങ്ങൾ ഉണ്ടാവും. അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് അവിടെ പോയി മൊബൈലിലൂടെ ലൈവായിട്ട് ലോകത്തുള്ള എല്ലാവരോടും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറയണം. നമ്മൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ അവർ ഇതിൽ നിന്ന് പിന്മാറൂ എന്ന് അലജാൻഡ്രോ എല്ലാവരോടും പറയുന്നു. കൂടാതെ FGM കാര്യം നമുക്ക് അവിടെയുള്ള ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പരിഹരിക്കാമെന്നും പറയുന്നു. അങ്ങനെ അലജാൻഡ്രോ എല്ലാവരോടും പോകാനായി എവിടെയാണ് എത്തേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ ജസ്റ്റിൻ അച്ഛനെ വിളിച്ച് പെറുവിൽ പോകുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ഇതൊരു സ്കൂൾ ട്രിപ്പ് ആണെന്നാണ് ജസ്റ്റിൻ അച്ഛനോട് പറയുന്നത്. അങ്ങനെ ജസ്റ്റിൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്ത് കെയ്യോട് ടാറ്റയും പറഞ്ഞ് ടാക്സിയിൽ കയറി അലജാൻഡ്രോ പറഞ്ഞ സ്ഥലത്തെത്തുന്നു. അവിടെ അവരെ കൊണ്ടുപോകാനായി പ്ലെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പ്ലെയിനിൽ കയറി പോകുന്നു. എന്നിട്ട് ഒരു സ്ഥലത്തിറങ്ങി അവിടെ നിന്ന് എല്ലാവരും വണ്ടിയിൽ കയറി ഹോട്ടലിലേക്ക് പോകുന്നു. അങ്ങനെ എല്ലാവരും ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ച് ഡ്രസ്സും മാറി ബോട്ടിലേക്ക് കയറാനായി പോകുന്നു. അങ്ങനെ പോകാനുള്ള ബോട്ട് വരുന്നു. എല്ലാവരും ബോട്ടിൽ കയറി പോകുന്നു. അങ്ങനെ എല്ലാവരും പെറു കാട്ടിലെത്തി. അങ്ങനെ എല്ലാവരും ആ കാട്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വേഷമിട്ട് എല്ലാവരും പോകുന്നു. അങ്ങനെ അലജാൻഡ്രോയുടെ പ്ലാൻ പോലെ തന്നെ എല്ലാവരും മരത്തിൽ ചങ്ങലയും കെട്ടി ഫോൺ എടുത്ത് ലൈവിൽ പോകുന്നു. പക്ഷേ ജസ്റ്റിന്റെ ചങ്ങല പൂട്ടാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ ആള് വന്ന് ജസ്റ്റിന്റെ ചങ്ങല ഊരി അവളെ വെടിയേക്കാനായി പോകുന്നു. അങ്ങനെ ജസ്റ്റിൻ പേടിച്ച് അലജാൻഡ്രോയെ വിളിക്കുന്നു. പക്ഷേ അലജാൻഡ്രോ അവളെ കൊല്ലാനായി പറയുകയാണ്. അപ്പോൾ ജസ്റ്റിന് മനസ്സിലായി അലജാൻഡ്രോ കള്ളനാണെന്ന്. അങ്ങനെ അവിടെയുള്ള ആൾ ജസ്റ്റിനെ വെടിയേക്കാനായി പോകുമ്പോൾ ആരോ അയാളെ ഫോണിൽ വിളിച്ച് അത് ലോറിന്റെ മകളാണെന്ന് പറയുന്നു. കൂടാതെ അവിടെ നടക്കുന്നതെല്ലാം ലൈവായി ആൾക്കാർ കാണുകയാണെന്നും പറയുന്നു. ഇത് കേട്ട് അയാൾ ജസ്റ്റിനെ വെടിയേക്കാതെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ അലജാൻഡ്രോയുടെ കൂട്ടുകാരൻ അവിടെയുള്ള പോലീസുകാരെ പൈസ കൊടുത്തു ഒതുക്കി. അങ്ങനെ അവർ എല്ലാവരുടെയും പാസ്പോർട്ട് തിരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും തിരിച്ചു പോകാനായി പ്ലെയിനിൽ കയറി പോകുന്നു. അപ്പോൾ അലജാൻഡ്രോ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവരുടെ പ്ലാൻ വർക്കായി എന്ന് അലജാൻഡ്രോ എല്ലാവരോടും പറയുന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിച്ചു പോകുന്നു. പക്ഷേ ജസ്റ്റിൻ മാത്രം ഒന്നും ചെയ്യാതെ മിണ്ടാതെ പ്ലെയിനിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി അവിടുത്തെ കാടിന്റെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് പ്ലെയിനിന്റെ ഫാനിൽ തീ പിടിക്കുന്നു. അങ്ങനെ എല്ലാവരും പേടിക്കുന്നു.
അങ്ങനെ പൈലറ്റിനെ പ്ലെയിനിന്റെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അങ്ങനെ പ്ലെയിൻ നേരെ മരത്തിലൂടെ ഇടിച്ച് പൂർണ്ണമായും തകരുന്നു. അങ്ങനെ അതിൽ കുറെ പേർ മരിക്കുന്നു, കുറച്ചു പേർക്ക് പരിക്കും പറ്റുന്നു. ആകെ കുറച്ചു പേർ മാത്രമേ ആ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. അലജാൻഡ്രയുടെ ഗേൾഫ്രണ്ടായ കാരയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാര അലജാൻഡ്രയോട് സംശയത്തോടെ ചോദിക്കുകയാണ്, നമ്മൾ എത്തി നിൽക്കുന്നത് നരഫൂജിയിലുള്ള കാട്ടിലാണോ എന്ന്. അങ്ങനെ അലജാൻഡ്രോ കാര പറഞ്ഞ കാടാണോ എന്ന് നോക്കുന്നു. അങ്ങനെ കാര നോക്കുമ്പം അവിടെ ആരെ വരുന്നതായി കാണുന്നു. അങ്ങനെ കാര അവരോട് രക്ഷിക്കാൻ പറയുമ്പം അവർ കാരയുടെ കഴുത്തിൽ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു. അങ്ങനെ അലജാൻഡ്രോ വന്ന് കാരയെ രക്ഷിക്കാൻ നോക്കുമ്പം അവർ കാരയുടെ തലയിലും അമ്പ് ചെയ്യുന്നു. അങ്ങനെ കാര മരിക്കുന്നു. അങ്ങനെ അലജാൻഡ്രോയും മറ്റുള്ളവരെയും അവർ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു. അവർ വിചാരിച്ചിരിക്കുന്നത് അലജാൻഡ്രോയും മറ്റുള്ളവരും അവരുടെ കാട് നശിപ്പിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവരാണെന്നാണ്. അങ്ങനെ എല്ലാവരെയും ആ കാട്ടിലുള്ളവർ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ കുറെ മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കാണുന്നു. കൂടാതെ അവിടെ ഉള്ളവരെയും കണ്ട് എല്ലാവരും പേടിക്കുന്നു. അങ്ങനെ ജോണാവിനെ മാത്രം ഒരു കല്ലിൽ കിടത്തിയിട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നു. അപ്പോൾ അവിടെ ഒരു വയസ്സായ സ്ത്രീ വന്ന് ജോണാഹിന്റെ കണ്ണ് രണ്ടും ചുഴന്നു തിന്നു, എന്നിട്ട് നാക്ക് മുറിച്ചെടുത്ത് തിന്നു. ഇത് കണ്ട് അലജാൻഡ്രയും മറ്റുള്ളവരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ നരഭൂജികളാണെന്ന്. അങ്ങനെ ഒരു കറുത്ത ആൾ വന്ന് ജോണാവിന്റെ കൈയും കാലും ഒപ്പം തലയും മുറിച്ചു മാറ്റി, എന്നിട്ട് ജോണാവിന്റെ ശരീരം മൊത്തവും അവിടെയുള്ള എല്ലാവർക്കും കഴിക്കാനായി പാചകം ചെയ്യുന്നു. അങ്ങനെ പാചകം ചെയ്തുകൊണ്ടുവന്ന് എല്ലാവരും കഴിക്കുന്നു. ഇത് കണ്ട് അലജാൻഡ്രയും മറ്റുള്ളവരും പേടിച്ചിരിക്കുകയാണ്. ഇതാണ് ഡാനിയൽ. ഡാനിയൽ അലജാൻഡ്രയോട് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ചോദിക്കുന്നു. അങ്ങനെ അലജാൻഡ്രോ സത്യം പറയുകയാണ്, നമ്മൾ ഇവിടെ വന്നത് ആമസോൺ കാടിനെ രക്ഷിക്കാനല്ല, ഇവിടുത്തെ മണ്ണിന്റെ ഇടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അത് കൊണ്ടുപോകാനാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൊണ്ടുപോകാനായി കുറെ പേർ വരും, അവർ നമ്മളെ രക്ഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ കറുത്ത ആൾ വന്ന് മൂന്ന് പെണ്ണുങ്ങളായ ഏമിയെയും സമന്തയെയും ജസ്റ്റിനെയും കൊണ്ടുപോകുന്നു. എന്നിട്ട് അവരുടെ പാൻ്റ് എല്ലാം അഴിച്ചു മാറ്റുന്നു. അങ്ങനെ അവിടെ ആ വയസ്സായ സ്ത്രീ വരികയാണ്. അവർ വന്നത് ഈ മൂന്ന് പേരിൽ FGM ചെയിനെ പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. അതിനായി അവർ അവരുടെ വിരലിലുള്ള കൂർത്ത സാധനം ആദ്യം സമന്തയുടെ വ്യജനയിൽ ഇട്ടു നോക്കുന്നു. ആ വേദനയിൽ സമന്ത കരയുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലായി സമന്തയെ FGM ചെയ്യാൻ പറ്റില്ല എന്ന്. അതേപോലെ തന്നെ ഏമിയുടെ വ്യജനയിലും ഇട്ടു നോക്കുന്നു. ഏമിയും FGM ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അവരെ രണ്ടുപേരെയും പഴയ സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നു. എന്നിട്ട് ജസ്റ്റിന്റെ വ്യജനയിൽ ഇട്ടു നോക്കുന്നു. ജസ്റ്റിന് ആ വേദന സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റിന്റെ വ്യജനയിലൂടെ രക്തം വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ജസ്റ്റിന് FGM ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അവർ ആ രക്തം എടുത്ത് ജസ്റ്റിന്റെ നെറ്റിയിൽ തേച്ചിട്ട് ജസ്റ്റിനെ ബോധം കെടുത്തുന്നു. എന്നിട്ട് ജസ്റ്റിനെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നു. ആ സമയം കൊണ്ട് സമന്ത അവരെ പൂട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ചാടി ഇറങ്ങുന്നു. എന്നിട്ട് നേരെ ഒരു വള്ളത്തിന്റെ അകത്ത് കയറി ഒളിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവർ ജസ്റ്റിനെ തിരിച്ചുകൊണ്ടാക്കുന്നു. ജസ്റ്റിനെ അവർ FGM ചെയ്തിട്ടില്ലായിരുന്നു. FGM ചെയ്യാനുള്ള തുടക്കമായിട്ട് ദേഹത്ത് എന്തൊക്കെയോ തേച്ചത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഡാനിയലും ലാൾസും സമന്ത രക്ഷപ്പെട്ട കാര്യം ജസ്റ്റിനോട് പറയുന്നു. ഇത് കേട്ട് ജസ്റ്റിന് സന്തോഷമാകുകയാണ്. അങ്ങനെ അവർക്ക് കഴിക്കാനുള്ള ആഹാരം ഒരു ചെറിയ മൺപാത്രത്തിൽ കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അത് വാങ്ങി കഴിക്കുന്നു. അങ്ങനെ ഏമി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൺപാത്രത്തിൽ സമന്തയുടെ ടാറ്റു ഉള്ള തൊലി കാണുന്നു. അങ്ങനെ ഏമിക്ക് മനസ്സിലായി സമന്തയെ അവർ കൊന്നെന്ന്. കൂടാതെ അവിടെയുള്ള കുട്ടികൾ ആ തൊലി വെച്ച് ദേഹത്തൊട്ടിച്ച് കളിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച ഏമി കയ്യിലിരുന്ന മൺപാത്രം പൊട്ടിച്ച് കഴുത്ത് മുറിച്ച് ചാകുന്നു. അങ്ങനെ ലാൾസും ഡാനിയലും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതിനായി ലാൾസിന്റെ കയ്യിൽ കുറച്ച് കഞ്ചാവ് ഉണ്ടായിരുന്നു. അത് ഡാനിയൽ എടുത്ത് ഏമിയുടെ വായിന്റെ അകത്തോട്ട് കുത്തിക്കയറ്റി വെക്കുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അവിടെ ആ കറുത്ത ആൾ വന്ന് ഏമിയെ വേവിച്ച് കഴിക്കാനായി കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ ഏമിയെ വേവിച്ചുകൊണ്ടിരിക്കുമ്പം അതിൽ നിന്ന് ഭയങ്കരമായി കഞ്ചാവിന്റെ പുക വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് എല്ലാവരും മയങ്ങുകയും ചെയ്തു. അങ്ങനെ ഡാനിയലും ലാൾസിനും അവിടെ പ്ലാൻ വർക്കായി എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ജസ്റ്റിനും ഡാനിയലും ലാൾസും അവിടെ നിന്ന് രക്ഷപ്പെടാനായി പോകുന്നു. പക്ഷേ അലജാൻഡ്രോയ്ക്ക് അറിയാമായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്താലൊന്നും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ അലജാൻഡ്രോയെ നരഭോജികൾ തിന്നാതിരിക്കാൻ വേണ്ടി അലജാൻഡ്രോ അവിടെയുള്ള ഒരു സാധനം ലാൾസിന്റെ ദേഹത്ത് കുത്തി ലാൾസിനെ ബോധം കെടുത്തുന്നു. ഇത് കണ്ട ഡാനിയൽ അലജാൻഡ്രോയെ ഇടിക്കാനായി പോകുന്നു. പക്ഷേ ജസ്റ്റിൻ വന്ന് ഡാനിയലിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ലാൾസ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ രണ്ട് നരഭോജികൾ മുമ്പിൽ നിൽക്കുന്നു. അവർക്ക് അപ്പോഴും കഞ്ചാവിന്റെ ലെക്ക് മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ ലാൾസിന്റെ വിരൽ കടിച്ചു തിന്നാനായി പോകുന്നു. അങ്ങനെ ലാൾസ് പേടിച്ച് എണീറ്റ് ഓടുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ നരഭൂജികളും കൂട്ടത്തോടെ വന്ന് ലാൾസിനെ പച്ചയ്ക്ക് കടിച്ചു തിന്നുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അലജാൻഡ്രോ പുച്ഛത്തോടെ തലയാട്ടുന്നു. അങ്ങനെ ഡാനിയലിനും ജസ്റ്റിനും പ്ലെയിൻ ക്രാഷായ സ്ഥലത്ത് എത്തുകയാണ്. അവിടെ അവർ കാണുന്നത് ആ പ്ലെയിൻ ക്രാഷിലൂടെ മരിച്ച എല്ലാവരെയും നരഭൂജികൾ ഒരു വലിയ കമ്പിയിൽ കുത്തിവെച്ചിരിക്കുന്നു. ആ കൂട്ടത്തിൽ സമന്തയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന്
സമന്തയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ റിംഗ് ചെയ്യുന്നു. അങ്ങനെ ജസ്റ്റിൻ അത് എടുക്കാനേ പോകുമ്പോൾ രണ്ട് നരഭോജികൾ വന്ന് അവരെ ബോധം കെടുത്തുന്നു. അങ്ങനെ ജസ്റ്റിൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ജസ്റ്റിനെ അവർ FTM ചെയ്യാനായി പോകുന്നു. ഡാനിയലിനെ ആ കറുത്ത ആൾ വന്ന് ഒരു വലിയ സാധനം കൊണ്ട് ഡാനിയലിന്റെ കൈയും കാലും എല്ലാം അടിച്ചൊടിക്കുന്നു. അങ്ങനെ അവിടെ ജസ്റ്റിനെ FTM ചെയ്യാനായി ആ വയസ്സായ സ്ത്രീ വരുന്നു. അങ്ങനെ അവർ ജസ്റ്റിനെ FTM ചെയ്യാനായി പോകുമ്പോൾ പുറത്ത് ഭയങ്കര ബഹളം കേൾക്കുന്നു. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി അവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെയുള്ളവർ വന്ന് അവരോട് നമ്മുടെ കാട് നശിപ്പിക്കാൻ കുറെ പേർ വരുന്നു എന്ന് അവരോട് പറയുന്നു. അങ്ങനെ കാട്ടിലുള്ള എല്ലാവരും അവരെ കൊല്ലാനേ പോകുന്നു. ആ തക്കം ജസ്റ്റിൻ കാലിലെയും കൈയിലെയും കെട്ട് അഴിച്ചു മാറ്റി പുറത്തിറങ്ങുന്നു. അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയും ജസ്റ്റിനെ സഹായിച്ചിരുന്നു. അങ്ങനെ ജസ്റ്റിൻ ഡാനിയലിനെ കാണുന്നു. അങ്ങനെ ജസ്റ്റിൻ ഡാനിയലിനെ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഡാനിയൽ ജസ്റ്റിനോട് വേണ്ട എന്ന് പറയുന്നു. തന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കൊല്ലാൻ ഡാനിയൽ ജസ്റ്റിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ ചെറിയ കുട്ടി ഒരു സാധനം ഡാനിയലിന്റെ മുഖത്ത് ഊതിയിട്ട് ഡാനിയലിന്റെ കഴുത്ത് മുറിക്കുന്നു. അങ്ങനെ ഡാനിയൽ മരിക്കുന്നു. അങ്ങനെ അലക്സാണ്ടർക്ക് മനസ്സിലായി തന്റെ ആൾക്കാർ അവിടെ വന്നെന്ന്. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ജസ്റ്റിനോട് തന്നെ തുറന്നുവിടാൻ പറയുന്നു. ഇതൊക്കെ സംഭവിച്ചത് അലക്സാണ്ടർ കാരണമായതുകൊണ്ട് തന്നെ ജസ്റ്റിൻ അത് കേട്ടില്ല. അലക്സാണ്ടർ ജസ്റ്റിനോട് തന്നെ രക്ഷിക്കണമെന്ന് അലറി വിളിക്കുന്നു. പക്ഷെ ജസ്റ്റിൻ അത് കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നു. ആ ചെറിയ കുട്ടി ജസ്റ്റിന് പുറത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജസ്റ്റിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ജസ്റ്റിന്റെ അച്ഛനും അവിടെയുള്ളവരും ജസ്റ്റിനെ നരഭോജികൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുന്നു. പക്ഷേ ജസ്റ്റിൻ അവരോട് തന്നെ ആരും ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ലാസ്റ്റ് സീനിൽ അലക്സാണ്ടറുടെ അനീത്തിയായ ലൂസിയ ജസ്റ്റിനെ ഫോണിൽ വിളിക്കുന്നു. ലൂസിയെ വിളിച്ചത് തന്റെ ചേട്ടനെ പോലുള്ള ഒരാളെ സാറ്റലൈറ്റ് ഫോട്ടോയിൽ കണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കണമെന്ന് ലൂസിയ ജസ്റ്റിനോട് ആവശ്യപ്പെടുന്നു. അവിടെ സിനിമ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. വീണ്ടും ഒരു വ്യത്യസ്ത സിനിമയായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം.